ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാകുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി കൊച്ചി സിറ്റി പോലീസ്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കൊച്ചിയിൽ 25 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു. CBI ED ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പ് കരുതിയിരിക്കണമെന്നും അപരിചിതരുടെ അക്കൌണ്ടിൽ പണം നിക്ഷേപിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 2024 മാത്രം പോലീസിന് ലഭിച്ചത് 400 ഓൺലൈൻ തട്ടിപ്പ് പരാതികൾ. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കൊച്ചിയിൽ മാത്രം നടന്നത് 25 കോടി രൂപയുടെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി കൊച്ചിയിലെ IT കമ്പനി ഉടമയ്ക്ക് നഷ്ടമായത് 7 കോടി. ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സമാന രീതിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 5 കോടിയുടെയും മരട് സ്റ്റേഷനിൽ 6 കോടിയുടെയും സെൻട്രൽ സ്റ്റേഷനിൽ 3.5 കോടിയുടെയും തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശവുമായി കൊച്ചി സിറ്റി പോലീസ് രംഗത്തെത്തിയത്. CBI ED ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പുൾപ്പെടെ കരുതിയിരിക്കണമെന്നും അപരിചിതരുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കരുതെന്നും കമ്മീഷണർ എസ് ശ്യാംസുന്ദർ. ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 3.5 കോടി രൂപയാണ് ഒരാൾക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 6 കോടിയോളം രൂപയാണ് മറ്റൊരു വ്യക്തിക്ക് പോയിട്ടുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ ഡൽഹി പോലീസും CBI ആണെന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ഈ പണം തട്ടിയുണ്ടായി. ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫേമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്, ഇല്ലെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 40% കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നും പരാതിക്കാർക്ക് നഷ്ടമായ തുകയിൽ 40% വീണ്ടെടുക്കാനായെന്നും കമ്മീഷണർ. ഓൺലൈൻ തട്ടിപ്പിനിരയായവർ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഉടനടി ബന്ധപ്പെടണമെന്നും കമ്മീഷണർ. ഈ തട്ടിപ്പിന് ഇരയാൽ എത്രയും പെട്ടെന്ന് 1930 കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ്. ഇതര സംസ്ഥാനക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നതെന്നും വ്യാജ വായ്പ ആപ്പുകൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പിനിരയാകാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. റിപ്പോർട്ടർ കൊച്ചി.